கருதுன்னவன், பாதங்கள் வகிக்கும்னவன், இனிக்காய் கருதுன்னவன், பாதங்கள் வகிக்கும்னவன், என்னே கைவிடாதவன், இயேசுவின் கூட உண்டு, என்னே கைவிடாதவன், இயேசுவின் கூட உண்டு. பரீட்சை என்றே தெய்வம் அனுமதிச்சா பரிகாரமே நிக்காய் கருதிட்டுண்டு, பரீட்சை என்றே தெய்வம் அனுமதிச்சா பரிகாரமே நிக்காய் கருதிட்டுண்டு. ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്നെ കരുതുന്ന എന്റെ ഈശോ എന്റെ ഭാരങ്ങൾ വഹിക്കുകയും എന്നെ കൈവിടാതെ എപ്പോഴും എന്റെ കൂടെയുള്ള എന്റെ ഈശോ, ആ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും നന്മയായി മാറും എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. സ്വർഗീയ നാദത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സ്വർഗീയ നാദത്തിൽ പാവനാത്മാവ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന ഒരു ഗാനമാണ് ഞാൻ പാടുന്നത്. ഈ ഒരു ഗാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്ററുകളിലും സ്ഥിരമായി പാടി വരുന്ന ഒരു ഗാനമാണ്. ഈ ഒരു ഗാനത്തിന് പ്രത്യേക അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരെല്ലാം കൂടെ ഏറ്റു പാടിക്കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഗാനമാണ്. ഈ ഒരു ഗാനം സ്വർഗീയ നാദത്തിൽ നമുക്ക് ശ്രവിക്കാം.
നമുക്കറിയാം നമ്മുടെ ഓരോ ശുശ്രൂഷകളിലും ഏറ്റവും ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പവർ നമുക്ക് ലഭിക്കുകയും നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫീത്ത്. ശരിക്കും അങ്ങനെ തന്നെയാണ് സത്യം. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള പാട്ടിലൂടെയാണ്. അപ്പോൾ ഈ പാട്ടിലുടനീളം ഇത് നമ്മൾ കാണുന്നത് ഉടനീളം ഒരു പ്രാർത്ഥനയും കൂടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ ഈ പ്രോഗ്രാം ഉടനീളം ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ഉണ്ടാവുകയും ഇത് കേൾക്കുന്നവരിലേക്ക് ആത്മാവിൻ്റെ ഒരു സ്വാധീനം നിറയുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രോഗ്രാമിലൂടെ നല്ലൊരു റിസൾട്ട് നമുക്കുണ്ടാകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഗാനങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ ഈ ഒരു തീരുമാനം ഞാൻ എടുക്കാൻ പോകുന്നു, അതായത് എന്ത് ഇമ്പോർട്ടൻറ്റ് തീരുമാനമാണെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന ഉത്തരത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു തീരുമാനം എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള ആ ഒരു കൃപയ്ക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. കാരണം പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ എടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതിരിക്കാൻ നമുക്ക് ഇപ്പോഴേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് കൂടെ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും കൃപയിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ എന്ന പാട്ടാണ് ഞാൻ പാടുന്നത്, നമുക്ക് കേൾക്കാം. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദൈവ
മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. നിന്നെ ഉൾക്കൊണ്ടൊരൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ. നിന്നെ ഉൾക്കൊണ്ടൊരൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ. നിന്നെ അറിയും നോരൻ ഹൃദയ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യ കാരുണ്യമേ. ളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. സാധാരണയുള്ള ദിവ്യകാരുണ്യ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടാണത്. ഇന്ന് ആദ്യകാലങ്ങളിലുള്ള പാട്ടുകളിൽ ഭയങ്കര സെലിബ്രേഷൻ ഉള്ളൊരു പാട്ടാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ പാട്ടൊക്കെ കുറച്ച് മെലോഡിക്കാണ്, കാരണം വിശുദ്ധ കുർബാന സ്വീകരണത്തിന് പാടാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കൂടുതലും ചെയ്യുക. പക്ഷേ ഇത് കുറച്ച് ആഘോഷമുള്ള പാട്ടാണ്. ആ ഒരു അതിൻ്റെ ഗ്രൂവും അതൊക്കെ നല്ല രസമായിട്ടാണ്. മ്യൂസിക്കും അതിൻ്റെ ലിറിക്സും ഒക്കെ നല്ല ആപ്റ്റായിട്ടാണ് പോയേക്കുന്നത്. ജനീഷ് അത് വളരെ നന്നായിട്ട് പാടുകയും ചെയ്തു. കൺഗ്രാറ്റ്സ്. കാരണം പഴയ ഗാനങ്ങളിൽ ഒത്തിരിയേറെ ശ്രദ്ധിക്കപ്പെട്ടൊരു ഗാനം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കുർബാനയ്ക്കും ദിവ്യഗാനത്തിനും സമയത്തൊക്കെ ഒത്തിരി നാൾ നമ്മൾ കേട്ട് കേട്ട് പഴകിയതാണെങ്കിൽ എത്ര കേട്ടാലും പിന്നെയും പിന്നെയും പാടാനും ആസ്വദിക്കാനും ഒക്കെ തോന്നുന്ന മനോഹരമായൊരു ഗാനമായിരുന്നു. ഞാനിപ്പോൾ പാടുന്ന ഈ പാട്ട് ഒരു പ്രാർത്ഥനയാണ്. സാധാരണ നമ്മുടെ ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഇടയിലുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഈരടിയായിട്ട് പാടുന്നൊരു പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാടുന്ന പ്രാർത്ഥന കേൾക്കണമേ, കർത്താവിൻ യാചന കേൾക്കണമേ. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഈ രണ്ട് വരികൾ മാത്രമേ അറിയൂ. ഈ രണ്ട് വരിയിൽ നിന്ന് മാറി ഈ പാട്ട് മുഴുവനായിട്ട് നമുക്കൊന്ന് കേൾക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ.
പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുണ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലില്ലേ വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഷിബുചേട്ടൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഞാനും കരുതിയിരുന്നത് അത് ശരിക്കും ആരാധനയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈരടികൾ, കാരണം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം നമ്മൾ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ എന്നാണ് വിചാരിച്ചിരുന്നത്. അതിൻ്റെ അനുപല്ലവിയും ചരണമൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത്. വ്യത്യസ്തമായൊരു പാട്ട് പ്രാർത്ഥന കേൾക്കാൻ. നമുക്ക് ഈശോ നൽകിയ വാഗ്ദാനം പോലെ പുത്രൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും പിതാവ് സാധിച്ചു തരും എന്നുള്ള വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു ഗാനം കൂടിയാണ് ഈ ഗാനം. ഒത്തിരി മനോഹരമായിരുന്നു. എരിതയിൽ എരിയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സ്നേഹത്താൽ തണുപ്പിക്കുന്ന ഈശോയെ നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം. അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാം. സ്വർഗീയനാഥത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മനോഹരമായ ക്രിസ്തീയ ഗാനങ്ങളുമായി ഇനി അടുത്ത ആഴ്ച കാണാം. ദൈവത്തിന് സ്തുതി. ദൈവമേ എനിക്കനുകൂലം.
ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ.